നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന പടത്തില് ധർമ്മജന്റെ കഥാപാത്രവും വിഷ്ണുവിന്റെ കഥാപാത്രവും കൂടി ഇരുന്ന് കുടിക്കുമ്പോ ധർമ്മജൻ ഈ ഇത് വെച്ചിട്ട് ലിവർ സിറോസിസിന്റെ ഗുളിക പൊട്ടിച്ചിട്ട് തിന്നുന്ന ഒരു വിറ്റ് ഉണ്ടായിരുന്നു. ആ വിറ്റ് എവിടുന്ന കിട്ടിയത്? അത് നല്ലൊരു ആശയമാണ്, കാരണം കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലിവർ സിറോസിസിന്റെ ഗുളിക പൊടിച്ച് തിന്ന ദോഷവുമില്ല, ആരോഗ്യം കിട്ടും. അത് ബിബിന്റെ ഒക്കെ സ്കിറ്റിന് വേണ്ടിട്ട് എഴുതിയിരുന്ന ഒരു സാധനമാണ്. അതെടുത്ത് ഞങ്ങൾ സിനിമയിലേക്ക് വെച്ചതാ. എന്നാലും ഇത് കഴിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ടച്ചിങ്സ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വള്ളംകളിയുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പൊ നാദൃശ്ശക്കയുടെ ഗാനമേളയാണ് അവിടെ നടക്കുന്നത്. നാദൃശ്ശക്കയുടെ ഗാനമേള നടക്കുമ്പം എ പി ജെ അബ്ദുൾ കലാം സാറാണ് അതിന് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഈ സ്റ്റേജിൽ അന്ന് ഈ നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പൊട്ടുന്ന പടക്കം കളർ പേപ്പറുകൾ പറന്നു വരിക അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് സുധൻ എന്നും പറഞ്ഞ ഒരാളാണ്. ഈ സുധൻ അന്നത്തെ ദിവസം സുധൻ വന്നില്ല. അപ്പൊ നാദൃശ്ശക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു. നാദൃശ്ശക്ക് പറയുന്നത് എന്ത് കഷ്ടമാണിത്, ഈ ഇതിങ്ങനെ ശരിയാവില്ല, അവൻ കൃത്യമായിട്ട് അല്ലാത്ത എല്ലാ ഉത്സവപ്പറമ്പിലും വരും, ഇതുപോലെ വള്ളംകളിയുടെ പോലത്തെ ഒരു പ്രസ്റ്റീജ് സ്റ്റേജിൽ ഇവനെ കാണാത്തത് കാരണം വലിയ സങ്കടമാണ്, ഇവനെ ഇനി മേലെ ഈ പരിപാടിക്ക് വിളിക്കരുത്, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നാദൃശ്ശക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തായാലും അന്നത്തെ ദിവസം സ്റ്റേജിൽ കളർ പേപ്പറും ഇല്ല, തീപ്പൊരിയും ഇല്ല, ഒന്നുമില്ല, സുധൻ മിസ്സിംഗ് ആണ്. സുധൻ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സുധന്റെ വീട്ടിൽ നിന്ന് അന്വേഷണം വന്നു. സുധൻ ചേട്ടനെ കണ്ടില്ല, വീട്ടിൽ വന്നില്ല എന്നും പറഞ്ഞ് അന്വേഷണമായി. ഞങ്ങളും പല രീതിയിൽ അന്വേഷിച്ചു, പുള്ളിനെ കാണാനില്ല, എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം ചെറിയ താടിയൊക്കെ ആയിട്ട് സുധൻ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സുധൻ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ആരോടൊരു ഉത്തരവും പറയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നുമില്ല, കാര്യമില്ല. അവസാനം അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യം പറഞ്ഞത്. എ പി ജെ അബ്ദുൽ കലാം വരുന്നത് കാരണം അവിടെ ഈ ഇന്റലിജൻസുകാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ഓഫീസർമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരാള് ഈ സുധനെ പിടിച്ചു നിർത്തിയിട്ട് എവിടെ പോവാന്ന് ചോദിച്ചപ്പോ സ്റ്റേജ് ചൂണ്ടിക്കാണിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടുന്ന ആശം കാണിച്ചു, ഈ പിടിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സുധനെ നേരെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ പോലും അറിയാതെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് മറ്റേ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്ത് ഐസ് കെട്ടെ കിടത്തി ചോദ്യം ചെയ്തിട്ട് ഇവന്റെ പേരൊരു ലിസ്റ്റ് കയറി. പിന്നെ കേന്ദ്രത്തിൽ നാല് കേരളത്തിൽ വന്നാലും സുധനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവരിങ്ങോട്ട് കയറിയുള്ള അവസ്ഥ കാലാകാലങ്ങളോളം. പണ്ട് ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്, ഒന്നിച്ചൊരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഷോപ്പിംഗ് പോയപ്പോ രമേശ് ചേട്ടൻ എല്ലായിടത്തും നേരത്തെ പോയി പരിചയമുള്ളതുകൊണ്ട് എടാ എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. അതിൽ ഇതിലൊക്കെ കൊണ്ടുപോകട്ടോ. അപ്പൊ പുള്ളി പല പല സാധനങ്ങൾ മേടിക്കുന്നു. അപ്പൊ ആര്യ ഉണ്ട്, നാദൃശ്ശക്ക് ഉണ്ട്, ജയറാമേട്ടൻ ഉണ്ട്, കാളിദാസൻ ഉണ്ട്, ഞാനും ബിബിനും ഒക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ഭയങ്കരമായ ഷോപ്പിംഗ്, പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഞാനൊക്കെ വെറുതെ വിൻഡോ ഷോപ്പിംഗ് കേട്ടോ, നടന്ന് കാണാലേ ഉള്ളൂ. രമേശ് ഏട്ടൻ മേടിച്ച ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ബാഗ് കാണിച്ച്, വൈഫിന് മേടിച്ചാന്ന് പറഞ്ഞേ, ഗോൾഡൻ കളർ പോലത്തെ ഒരു ബാഗ് ഉറക്കല്ലേ. ആ പറഞ്ഞേ അതെല്ലാരും കളിയാക്കി, പിന്നെ ഈ കളർ ബാഗുമായിട്ട് ഒന്ന് സൗമ്യം ഓടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എന്റെ വൈഫിന്റെ ടേസ്റ്റ് എനിക്കറിയാം എന്ന് പറഞ്ഞ് പുള്ളി അതായിട്ട് പോവുകയും ചെയ്ത്. കുറച്ചാൾ കഴിഞ്ഞ് ഷോയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ രമേശന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചക്ക് ജോലിയും കഴിഞ്ഞാൽ വീട്ടിലെ ചേച്ചി പോണ്. അപ്പൊ ഈ ബാഗ് ആ ചേച്ചിയുടെ തോളത്ത് എടുക്കാട്ടോ. ആ ജോലിക്ക് ചേച്ചി ചേട്ടാ, ചേട്ടന് വൈഫിന്റെ ടേസ്റ്റ് അറിയാതാണോ പറഞ്ഞത്? അവർക്ക് എന്റെ ഭാര്യക്ക് അങ്ങനെ ബ്രാൻഡ് ഒന്നും അറിയില്ല കല്യാണം കഴിച്ച സമയത്ത്. അപ്പം ഞാൻ ഞാൻ പൂമയുടെ ഷൂസ് കൊണ്ടുവന്നേ. അപ്പൊ പൂമയുടെ ഷൂസ് കൊണ്ടുവന്നപ്പോ ഒരു റെഡ് കളർ ഷൂസാ. അന്ന് ഈ ഷൂസൊക്കെ ചുമലയായി തുടങ്ങിയ സമയമായിട്ടുള്ളു, പിള്ളേർ മാത്രമേ കളർ ഷൂ ഒക്കെ ഇടുള്ളൂ. നല്ല റെഡിന്റെ ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെ ഉള്ള ഒരു ഷൂ, നല്ല വില കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് വെച്ചോട്ടെ. ഇവിടെ എന്നെ ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു, ഇതിൽ ലൈറ്റ് കത്തു എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ എന്റെ മനസ്സ് തകർന്നു, കാരണം ലൈറ്റ് കത്തുന്ന ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കണ്ടല്ലോ. അപ്പൊ ഞാൻ പതുക്കെ അതെടുത്തിട്ട് അതിനകത്ത് ആ പുലി ചാടുന്ന പടം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതിന്റെ എന്നറിയാമോ എന്ന് ചോദിച്ചപ്പോ അവള് ഇങ്ങനെ നോക്കിയിട്ട് ടൈഗർ ബാബ്ന്ന്.